മിണ്ടില്ലോ ചിക്കൻ കറി ഉണ്ടാക്കിട്ടുണ്ടാവും. ഇത്ര ചീര കിട്ടി, നാളെ ചീര ചക്കക്കുരു കഴിക്കാം. ചക്കര് എന്താടാ, ഗുഡ് മോർണിംഗ് പാര. ഗുഡ് മോർണിംഗ് പറ അമ്മക്ക്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. കേൾക്കാല്ലേ, ഗുഡ് മോർണിംഗ് പറ. അച്ഛ ഞാനുണ്ടല്ലോ അച്ഛി. പള്ളി എവിടെ? അയ്യ നീട്ടിട്ട് ബ്രഷ് ചെയ്യ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നന്നായിട്ട് ഉറങ്ങി ചുഞ്ചേരി? നന്നായിട്ട് ഉറങ്ങി ഉറങ്ങി. ഓ ഗുഡ് ഗേളു, ബ്രഷ് ചെയ്യൂ. പുനീഷ ഗുഡ് ഗേളല്ലേ, ബ്രഷ് ചെയ്യണ്ടേ ചെല്ലി. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? ഹായ്, എന്താ ചെയ്യോ, എന്താ ചെയ്യോ കല്ലി? ഇങ്ങനോക്ക് പൊന്നിച്ചേ ബാ ചുഞ്ചിരി. പിന്നെ എന്താ അച്ചോ, നെജ്മ പോന്നോ? നെജ്മ ലാസ്റ്റ് ടൈം വന്നായിരുന്നല്ലോ. ഇത് നെജ്മക്ക് പറ, നെജ്മ എന്റെ വീട്ടിൽ വരുന്നിട്ടോ പറ. അതെ വേഗം പറ, ഈ വീഡിയോയില് പറ. അപ്പൊ നസ്മ വരും, പറ. ഇങ്ങനെ നോക്കിട്ട് പറ. ഞാൻ ഒറ്റക്കുണ്ട് ഫ്രണ്ട്സ്, വാ പറ. കളിക്കണ്ടേ? ആ ടോയ്സ്, എന്റെ ടോയ്സ് ഒക്കെ ഷെയർ ചെയ്യും പറ. ഷെയർ ചെയ്യും നീ. ആ ഓ കള്ളി, വേദ നോന പറയല്ലേ. ഇന്ന് അമ്മ എന്താ ചെയ്യുന്നേ നോക്കട്ടെ. ഇത് എന്താ പരിപാടിയോ? അപ്പം മുട്ടക്കറി. ഇന്നലെ രാത്രി അപ്പു കിട്ട പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. രാവിലെ അപ്പം മുട്ടക്കറി ഉണ്ടാക്കണം പറഞ്ഞു. അപ്പൊ ഇന്നലെ ഇഡ്ലിക്ക് ഇട്ടാണോ? ഇഡ്ലി വേണ്ട, അപ്പം മുട്ടക്കറി വേണം. അപ്പൊ ഇനി നമുക്ക് എല്ലാവർക്കും ലീവ് അല്ലേ, വീട്ടിലുണ്ട്. അപ്പൊ വൈകി എണ്ണിച്ചോ, 9 മണിയായിട്ടോ? അതെ, രാത്രി ലേറ്റ് ആയില്ലോ, വൈകിയായി. അപ്പൊ അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ? അപ്പം മുട്ടക്കറി. അപ്പൊ നമുക്ക് അടുത്ത ഇനി എന്താ പരിപാടി? ഇന്ന് ഒന്നും സാധനങ്ങള് കുറച്ച് വീട്ടില് മേടിക്കാം. അപ്പൊ നമുക്ക് വേഗം പണി ചെയ്യാം. ഇപ്പൊ എണീച്ചിട്ടുണ്ട്, ബ്രഷ് ചെയ്യുന്നുണ്ട് എല്ലാരും. ഞാൻ ഇപ്പൊ ബ്രഷ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അത്ത നമുക്ക് മോലുകുട്ടിക്ക് കാണാം. മോലുകുട്ടി, ചുന്തിരി ഗോദാ, ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പൊ നമുക്ക് മോലുകുട്ടിക്ക് പുറത്താക്കിയിട്ടുണ്ട്. മോലുകുട്ടിക്ക് കുറെ ഇത് പൊടി വേടും. അപ്പൊ പുറത്താക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മോലുകുട്ടിക്ക് ഈ ചക്കക്കുരു ഭയങ്കര ഇഷ്ട. പുനീഷ് കൊടുക്കുന്നുണ്ട് ചക്കക്കുരു. ആ കഴിക്കും, അവിടെ ഡബിൾ ഇറ്റി കൊടുക്കും. പിന്നെ മോളിക്കുട്ടി രാവിലെ എണീക്കും. രാവിലെ എണീച്ചിട്ട് മോളിക്കുട്ടി അപ്പുക്കുട്ട, അപ്പുക്കുട്ട വിളിക്കിട്ട്, അപ്പുക്കുട്ട വിളിക്കും. അമ്മ വിളിക്കും, എലിക്കുട്ടി വിളിക്കും. കുനിച്ച് മാത്രം വിളിക്കില്ല അല്ലേ? ആ എല്ലാവർക്കും വിളിക്കും. ഈ മോളിക്കുട്ടി എല്ലാവർക്കും വിളിക്കും. അല്ല മോളിക്കുട്ടി, നീ എല്ലാവർക്കും വിളിക്കും അല്ലേ? അപ്പാ, അമ്മ, അപ്പുക്കുട്ടോ. അപ്പുക്കുട്ടക്ക് ഭയങ്കര സ്നേഹമുണ്ട് ഈ മോളിക്കുട്ടിക്ക്. അതെ അതെ. ഹലോ ചക്കര് എന്താടാ, ഗുഡ് മോർണിംഗ് പറ എല്ലാരും. ആ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇത് പാവമുണ്ട് കേട്ടോ, അവള് പാവമുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് അവള് ഭയങ്കര ഇഷ്ടം. പാവമുണ്ട് ഇഷ്ടോ? അതെ, എന്റെ ആ കിളി കുത്തൂട്ടോ. അതെ, സ്മോൾ കിളി ഇഷ്ടാ. ഓക്കെ ഓക്കെ ചുഞ്ചിരി, ഓക്കെ. ബാ ബ്രഷ് ചെയ്തോ. ആ ബ്രഷ് ചെയ്തോ, ചെയ്തിട്ടില്ലല്ലേ ചെല്ലി. ബ്രഷ് ചെല്ലി ചെല്ലി, പോയി ശുശു ചെയ്യിച്ചല്ലി. അമ്പാ ഞാൻ ഗേറ്റ് ഓപ്പൺ ചെയ്യില്ല, പൊക്കോ പോയിട്ട് വാ. പിന്നെ രാവിലെ നമുക്ക് മിക്കിക്കുട്ടിക്ക്, രാവിലെ വൈകി മിക്കിക്കുട്ടിക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കും. പിന്നെ അവൾ നടക്കും.
വേഗം ബ്രഷ് ചെയ്യോ, നന്നായിട്ട് ബ്രഷ് ചെയ്യോ. നമുക്ക് ബയസ് ഇപ്പൊ നമുക്ക് ഈ ഗ്യാസ് ഉപയോഗിക്കുന്നില്ല കേട്ടോ, ഈ ഗ്യാസ് ഭയങ്കര കുറവാ ഉപയോഗിക്കുന്നുണ്ടോ, കാരണം ഇപ്പൊ നമുക്ക് ബയോഗ്യാസ് ഉണ്ടോ, നമുക്ക് ബയോഗ്യാസ് രാവിലെ നന്നായിട്ട് കത്തിക്കുന്നു കിട്ടും അല്ലേ, രാവിലെ നന്നായിട്ട് കത്തിക്കുന്നു കിട്ടും, പിന്നെ വൈകിട്ടും കുറച്ച് കിട്ടും, പിന്നെ അടുത്ത നമുക്ക് സോളാർ വെച്ച് കഴിഞ്ഞു അല്ലേ, സോളാർ വെച്ച് കഴിഞ്ഞപ്പോ ഇൻഡക്ഷൻ്റെ കറി എല്ലാം ഇതില് വെക്കും. അപ്പൊ നമുക്ക് ഗ്യാസ് ഉപയോഗിക്കണ്ടല്ലോ, കുറവല്ലേ അമ്മ. അപ്പൊ ഇത് നമുക്ക് സോളാർ വെച്ചിട്ട് എത്രയായി, രണ്ടാഴ്ച ആയി അല്ലേ. അപ്പോ നമുക്ക് സോളാർ വെച്ചിട്ട് നല്ല യൂസ്ഫുൾ ഉണ്ടോ അല്ലേ. ആ ബാങ്ക് അല്ലേ, ബാങ്ക് ലോൺ നല്ലത്, ഇത് സോളാർ വെക്കുന്ന നല്ല, നമുക്ക് ഈ ചൂടത്ത് എ സി ഇടുമ്പോ എ സി ഞങ്ങളുടെ അവിടെ ചേച്ചി പറയാണ് അവർക്ക് 12,000 സോളാർ വെക്കാൻ പോയി നന്നായിട്ട് വരും. അപ്പൊ ഇത് നമുക്ക് രാവിലേക്ക് മുട്ടക്കറി, മുട്ടക്കറി പിന്നെ അപ്പം, ഒപ്പം ഒപ്പം കായോ. നമുക്ക് ഏലുകുട്ടി എന്താ ചെയ്യുന്ന പോയി നോക്ക, ഞാൻ വിളിച്ച് വന്നില്ല അമ്മേ. ആ അതെ, നമുക്ക് ബേർഡ് പോയില്ലോ അമ്മേ. അമ്മേ ഹലോ, എന്താ ചെയ്യുന്നു, ചായ കുടിക്കുന്ന വിളിക്കുമ്പോ വന്നില്ലല്ലോ. ഏലോ വാ പറഞ്ഞു വൈകി എന്നിച്ചോ, എന്താ ചായ വേണ്ടേ. ഓ മേരി ചേച്ചി ഉണ്ടല്ലോ, ഹലോ ഗുഡ് മോർണിംഗ് പറയാ കുട്ടി. ഇന്ന് വൈകി എണീച്ചു 9 മണി. ആ പറ തുടക്കാൻ വന്നു കഴിഞ്ഞപ്പോ പണി കഴിഞ്ഞു നേരത്തെ പോയി അതിനുള്ള പണിയൊക്കെ ഉണ്ടായോളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ പറഞ്ഞു പിന്നെ നിന്റെ നാട്ടിന്ന് ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരായിട്ട് നല്ല ഇതായിരുന്നു, അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു. ഏലുകുട്ടി ഭയങ്കര പ്ലാൻ ഇതുണ്ട്, ചെടി വെക്കുന്നുണ്ടല്ലേ എന്റെ അമ്മ. ഏലുകുട്ടിക്ക് പരിപാടി കണ്ടോ, ആഹാ എന്റെ അമ്മ. ഇത് ഞാനും മേടിച്ചാലേ അമ്മേ, ഇത് ലൂക്ക ബേബി കഴിച്ചിട്ട് ഇച്ചിരി ഉണ്ടായിരുന്നു, പക്ഷേ നല്ല ആ ഞാൻ പിന്നെ മേടിച്ചാലേ. ആ അതെ എന്റെ അമ്മ, ഏലുകുട്ടി നല്ല അമ്മക്ക് ഭയങ്കര ക്ലീനിങ് ഉണ്ട്. എനക്ക് ലാസ്റ്റ് ടൈം വീഡിയോ ചീത പറഞ്ഞല്ലോ, ജോലി ചെയ്യണ്ട, ക്ലീനിങ് ചെയ്യണ്ട, മടി മതി മതി വേണ്ട. പക്ഷെ ഏലുകുട്ടി സ്വന്തം നന്നായിട്ട് പണി ചെയ്യും, നന്നായിട്ട് ക്ലീൻ എല്ലാത്തിലും ഏലുകുട്ടിയുടെ എനിക്ക് ചായ പാൽചായ ഏലുപുടി നന്നായിട്ട് പണി ചെയ്യും, വീട് എത്ര വൃത്തി നല്ല ക്ലീന് ചെയ്ത് വെക്കും കണ്ടോ. ആ രാവിലെ അപ്പമു ഇത് മുട്ടക്കറി. ഏലുകുട്ടി വരാത്ത എന്താ വിചാരിച്ചോ, ഗേ നോക്ക് ഗേസ്, നമുക്ക് ഏലുകുട്ടി ചിക്കൻ കറി ഉള്ളകര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എണീച്ചിട്ട് ഇപ്പൊ കറി ഉണ്ടാക്കി കഴിഞ്ഞല്ലോ, അപ്പൊ ഞാൻ വിളിച്ചയമ്മേ മിണ്ടില്ലട്ടോ, ചിക്കൻ കറി ഉണ്ടാക്കിട്ടുണ്ടോ. അപ്പൊ കാപ്പി 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 കാപ്പി. അപ്പൊ നമുക്ക് സുഖം എന്താ പറയാ, സുഖം എന്താ പറയാ, സഹായം സഹായം. ഇനി ചാർക്കരി എന്താ ഉണ്ടാക്കിനെ പറയുന്നുണ്ട്.
ചാരുടെ ആരല്ലേ നമുക്ക് നോക്കാം. ഇപ്പൊ അപ്പം മുട്ടകര ഉണ്ടാക്കുന്നുണ്ട്. ചായ വേണ്ടേ? കുടിച്ചോ? രാവിലെ ചാപ്പത്തി ചിക്കൻ കറി ചുന്തരി. ചുന്തരി എന്താ കഴിക്കണേ? ചുന്തരി എന്താ കഴിക്കണേ? മുട്ട ഒപ്പം കഴിക്കണേ, അപ്പം മുട്ടക്കറി കഴിക്കണേ. മുട്ടക്കറി കഴിക്കൂല കേട്ടോ, മുട്ടക്കറി എല്ലാം മുട്ടക്കറി പറയും, പക്ഷേ കറി കഴിക്കൂല. മുട്ട വാഷ് ചെയ്ത് കഴിക്കും. അത് കല്ലേ കല്ലേ. ആ ചുന്തരി ചൂടുണ്ടോ? എന്റെ അർത്ഥനമ്മക്ക് അപ്പക്കുട്ടൊക്കെ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പക്കുട്ടൊക്കെ വേണ്ടി അപ്പം മുട്ടക്കറി ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം മുട്ടക്കറി വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇപ്പൊ എണിച്ചിട്ടുണ്ട്. എന്താ ചിരിക്കണേ? ഇതേ അവിടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വെയിറ്റിംഗ്. ഓ പിന്നെ ഗുഡ് മോർണിംഗ് പറയാം എല്ലാവർക്കും. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. എന്റെ സുഹൃത്തുക്കളുടെ യൂട്യൂബ് ചാനലിനും ഗുഡ് മോർണിംഗ്, സോറി സ്വാഗതം. അപ്പോ ഇന്ന് സുഹൃത്തുക്കട്ടി ഇനി തൊട്ട് അങ്ങോട്ട് ഡെയിലി വീഡിയോ ഇടാൻ നോക്കുകയാണ് എന്നാണ് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നില്ല, കാരണം സുഹൃത്തുക്കട്ടി രാവിലെ എണീച്ചു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനൊന്നും നോക്കൂല. എന്താ രാവിലെ എന്താ ഇപ്പൊ കിച്ചണിൽ കയറി പിന്നെ രാത്രി ഇറങ്ങുള്ളൂ കിച്ചണിന്ന്, അങ്ങനെയാണ് ഡ്യൂട്ടി ആളുടെ. പിന്നെ അതുകൊണ്ട് സുഹൃത്തുക്കട്ടി സ്വന്തമായിട്ട് വീഡിയോ എടുക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. പിന്നെ അങ്ങനത്തെ ഇല്ല, എന്താ നമുക്ക് പണി ചെയ്യാല്ലേ. പിന്നെ പണി ചെയ്തില്ല പിന്നെ നടക്കോ? പിന്നെ പിന്നെ നീ ചെയ്യോ പണി, നീ ചെയ്യോ. ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. എന്താ ചെയ്യുന്നുണ്ടോ? എന്താ ചെയ്യുന്നുണ്ടോ? അപ്പൊ തന്നെ നമുക്ക് അപ്പു കൂടെ വേണ്ടി അപ്പം കൊണ്ടാക്കാം. മിസ്സൊക്കെ വേണം അപ്പം. എന്താ ചല്ലി ഫുഡ് ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ടോ? പൊക്കോ. ആ നിങ്ങൾക്ക് വിളിക്കുമ്പോ കോണ 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 പറയുമ്പോൾ വേഗം തിന്നു. മുട്ടക്കറി അപ്പം ചായ. എനിക്കറിയില്ല, ചാള അവിടെ ഇല്ലല്ലോ. ചാള മീൻ നമ്മളിനി പഠിക്കണം നേപ്പാളി. അങ്കമലി പോകണു. മൂന്ന് ഫാന് മേടിക്കുന്നു. എല്ലാവർക്കും അറിയില്ല, ഇപ്പൊ ചൂടുകാലാണ്, മൂന്ന് ഫാൻ അടിച്ചു പോയിട്ടുണ്ട്. കാറ്റ് കുറവായി, കാരണം ഇത് നിർത്താണ്ട് കറങ്ങുമല്ലോ. അതാണ് ബാംഗ്ലൂർക്ക് അറിയോ? ബാംഗ്ലൂർക്ക് അറിയോ? അവിടെ പോയപ്പോ അവിടുന്ന് പഴയ ഫാൻ വന്നതാ. ബാംഗ്ലൂർ ഇത് പ്രത്യേകിച്ച് പരിശോധിക്കണം. അമ്മ ഫാൻ കൊണ്ടുവന്നാണോ, അത് കൊടുത്തു വിട്ടാണോ, അത് അവിടെ നിന്ന് എടുത്തോണ്ടോ? അപ്പൊ ബാങ്കിൽ എല്ലാ സ്റ്റാഫിനോടും നമ്മൾ പറയാം ഇതും ബാങ്കിന്റെ ആണെന്ന് പറയണ. എന്റെ ഈശോ, ഇത് ഈ പഴയ ഇത് പോയിട്ട് പുതിയ ഇതിലേക്ക് ഷിഫ്റ്റ് ആയി. അപ്പൊ പഴയ ബാങ്കിലെ കൊറേ കൊള്ളില്ലാത്ത സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഫാനൊന്നും ഈ പഴയ ഫാനൊന്നും അങ്ങോട്ട് കൊണ്ടുപോവില്ല. അപ്പൊ അങ്ങനെ നന്നത്, അല്ലാണ്ട് ഞാൻ കട്ടിൽ കൊണ്ടുപോയാണ്. അന്നേ ആളുള്ളല്ലോ, 15 വർഷമായി ബാങ്കിൽ നിൽക്കുന്ന പോലെ. ഇതിത് കേടായോ? ഇത് നോക്കി നല്ല പഴുത്തിട്ടുണ്ട്, ജ്യൂസ് ഉണ്ടാക്കും. പഴുത്തല്ല, പഴുത്തട്ട് മണമുണ്ടോ? പഴുത്തട്ട് നല്ല മണല്ല. അപ്പൊ നമുക്ക് ഇത് റെഡി ആവാം. നമുക്ക് ബേബി ചേട്ട ഓട്ടോ ചേട്ടൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എല്ലാരും എനക്ക് ഇത് സഹായിക്കണം. അവിടെ മേലത്തൊക്കെ മണ്ണൊക്കെ അപ്പുറത്ത് മാറ്റണം. ആ ഞാൻ ചെടി ഇപ്പൊ വീട്ടിൽ പോയി വന്ന ശേഷം ഞാൻ ചെടി വീട്ടിൽ പോയിട്ട് വന്നിട്ടുള്ള ചെടി ഒന്നും പിടിക്കുന്നില്ല. അപ്പൊ ആ സൈഡ് നന്നായിട്ട് വേരിടിക്കണ്ട്. ഇപ്പത്തെ ചെടി വേണം തളർന്നു പോണം. വയലിടല്ലോ, എവിടൊക്കെ പോണേ? ഇതേല്ലോ നമുക്ക് എല്ലാരും പണിയൊക്കെ പോവാ. മേലെ പനിയുണ്ടോ കുറച്ചു? അപ്പൊ ഇതേ നമുക്ക് അങ്കമല്ലി പോയി വന്നു. അങ്കമല്ലി പോയിപ്പോ ഫാനും മേടിച്ചോ, ഇതേ ഫാനും മേടിച്ചിട്ട് കൊണ്ടുപോകാന്ന് വെച്ചോ. മൂന്ന് ഫാനും ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഇഷ്ടായോ? ഇത് ആരോ ചേട്ടാ? ജിനിച്ചേട്ടാ?
വിളിച്ചിട്ടില്ല, അറിയില്ല. അപ്പോൾ ചോദിച്ചു, അപ്പം നമുക്ക് ഫാന് ഇത് ഭയങ്കര സ്ലോ ഉണ്ട്, സ്പീഡ് ഇല്ല. അപ്പം നമുക്ക് ഫാന് പുതിയ ഫാൻ മേടിച്ച അപ്പോൾ ഫിറ്റ് ചെയ്യണം. പിന്നെ നമുക്കിത് എൻ്റെ പണിക്കാറ് അപ്പുക്കുട്ട, പിന്നെ അമ്മ, പിന്നെ നന്നായിട്ട് പണി ചെയ്താലും മാത്രം കാസ് കൊടുക്കട്ടെ ഞാൻ. പൊക്കോ പിന്നെ നമുക്ക് മോട്ടർ തരും. മോട്ടർ അവിടുത്തെ നമുക്ക് ഇത് സോലാർ വെച്ച് കഴിഞ്ഞോ. ഇതൊക്കെ ഡീറ്റെയിൽസ് ഞാൻ നമുക്ക് പിന്നെ പറയാം. പിന്നെ നമുക്ക് കീലിക്ക് വേണ്ടി മുമ്പ് കിളികുട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ. കിളികുട്ട് മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു. ആ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതെ, അപ്പൊ ഇത് ഇപ്പൊ നമുക്ക് കിളികുട്ട് ഇങ്ങനെ ഉണ്ട്. വീണ്ടും നമുക്ക് മുട്ട ഇട്ടുണ്ട് കേട്ടോ. ഇത് ആവശ്യമില്ല. സംഭവം എന്ന് വെച്ചാൽ നമ്മള് അവിടെ കിളികുട വന്നല്ലോ, അത് കിളി പറന്നുപോയി. അപ്പൊ നമ്മള് ഇനി കിളി എന്തായാലും വരുമെന്ന് വിചാരിച്ചിട്ട് എക്സ്ട്രാ പോസോട് മേടിച്ചു വെച്ച്, മനസ്സിലായോ? അപ്പൊ മേടിച്ചപ്പോ അവിടെ പിന്നെയും കിളി ഒന്ന് മുട്ടയിട്ട്. ഞാൻ വിചാരിച്ചത് എന്തിനാണ് വെച്ചേക്കണേ, കിളിക്കാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കിളിക ഹൗസ് അല്ല പുന്നസേ. ഇപ്പൊ നമുക്ക് വീട്ടില് കൊറേ കിളി വരണുണ്ടോ. നമുക്ക് ഇത് നിങ്ങൾ ഇങ്ങനെ മാറ്റണേ എനക്ക് അറിയില്ല, എനക്ക് പറ്റൂല കേട്ടോ. ഇതൊക്കെ ഭയങ്കര വന്നും ഭയങ്കര വെയിലും ഉണ്ടോ. ഞാൻ പച്ച ഇത് മുളക് ഒക്കെ നട്ടാണ് ഒക്കെ പോയി. ചെറും വെയില് കൂടുതലും ഉണ്ടാവും, ഒക്കെ പോയി. അപ്പൊ ഇപ്പോ പച്ചക്കറി ഒന്നുമില്ല. ഇത് ഇങ്ങനെ വന്നോണ്ടിരിക്കും. അതെ, ഇത് സംഭവം ഇത് കെട്ടണം. ഞാൻ ഈ സൈഡിൽ കൊറേ നല്ല നാട്ടു എവിടെയായിട്ട് പോകുന്നത് കണ്ടത് വാടിപ്പോണോ? പോണുണ്ട്, അറിയോ? അറിയില്ലേ, ഇത് പുതിയ നാട്ടു, ഇത് വരൂല. പിന്നെ പയറ് അന്ന് പാതിരാത്രിക്ക് കണ്ട് നട്ടത്. അന്ന് കയറ് കെട്ടിട്ട് പോലും അവിടെ വന്നേക്കണോക്ക്. എന്ത് ലാംഗ്വേജ് ആണ് നീ പറയുന്നത്? പിന്നെ അതെ ഗൈസ്, നമുക്ക് മണ്ണ് അപ്പുറത്തെ ഇപ്പുറത്തെ മാറ്റി അമ്മ അപ്പു ഔസരിയായി. ഇനി ഞാൻ ചെറുതായിട്ട് മറ്റ പുശി ചെയ്ത ഇനി നിന്നൊക്കെ ഞാൻ പണി ചെയ്യുന്നു. കൂടുതൽ ശ്രമിച്ചോ. ഗുഡ് ഗിയർ. ഇത് കഴിക്കാലോ നമുക്ക്. അപ്പൊ ദേ നമുക്ക് ഇത്ര ചീര കിട്ടി. നാളെ ചീര ചക്കക്കുരു കഴിക്കാം, ചരി ഇടാം, കറി വെക്കാം. ഇത് അമ്മക്ക് കൊടുക്കൂ. ഇത് അമ്മക്ക് എന്താ പൊന്നു കൊടുക്കണേ? കൊച്ചിനെ കൊച്ചു പണി എടുക്കട്ടെ. എന്താപ്പാ ഈ ക്യാബേജ് വറുള്ള കേട്ടോ അപ്പേ. എന്താ ഇത്? ഞാൻ നാട്ടു പോണ മുമ്പ് നാട്ടിൽ പോയാന്ന് വേണം. ക്യാബേജ് എന്നെനിക്ക് വിശ്വാസമല്ലോ. ഒന്ന് ഒരു വെള്ളി തലക്ക് വെളി വരാത്ത ഇപ്പൊ എന്നാ ഞാൻ അങ്ങോട്ട് പോയാ. അറിയോന്ന് പറഞ്ഞിട്ട് കല ചെലപ്പോ അങ്ങ് ബാലൻസ് അങ്ങോട്ട് പോവും. ആ സമയത്ത് നിനക്ക് തലവേദന തലർക്കം ഒന്നും വിചാരിക്കട്ടെ. ഇതെന്താ വെണ്ടക്ക? വെണ്ടക്കായ്.
അപ്പതേ നമുക്ക് എല്ലാ പണി കഴിഞ്ഞോ ചീര ഇച്ചിരി ചീര കിട്ടി നാളെ ചത്തക്കുരു ചീര തോരൻ വെക്കാ. അപ്പൊ ഇന്ന് എനക്ക് അമ്മ അപ്പോ എൻ സി എല്ലാരും സഹായിച്ച ഇല്ലാനാ ഭയങ്കര അത് മണ്ണ് ഇങ്ങനെ മാറ്റുന്ന ഭയങ്കര കഷ്ടല്ലേ. വൈ യു ഈറ്റിംഗ് വാട്ട് യു ഈറ്റിംഗ് ചിക്കൻ എന്റെ അമ്മേ എവിടെയല്ലേ കിട്ടി അത് ചിക്കൻ ഇല്ലല്ലോ അത് ഐസ്ക്രീം അല്ലേ ചിക്കനാണോ. അപ്പൊ ശരി അപ്പോ എല്ലാവർക്കും ബൈ ബൈ പറയാം. പക്ഷേ എന്റെ ഇതെന്താ എല്ലാരും വീഡിയോസ് കാണും പക്ഷേ ലൈക്ക് കുറവുണ്ട് എല്ലാരും ലൈക്ക് തരണം ഒരു 1000 ലൈക്ക് തരണം പിന്നെ കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണും പക്ഷേ ലൈക്ക് കുറവാണ് കമന്റും ലൈക്ക് എല്ലാം ചെയ്യുന്നു കേട്ടോ. ഹലോ അപ്പൊ അമ്മ പറ ബൈ ബൈ.